സ്നേഹമുള്ള ഡീക്കൻ ജോർജ്, പ്രിയ വൈദിക സഹോദരങ്ങളെ, പ്രിയ ബന്ധുക്കളെ, ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയൊക്കെ ഒടുവിലാണ് ഇന്ന് ഈ മുഹൂർത്തം അണയുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ രണ്ട് മാസമായി നിങ്ങൾ രണ്ടുപേരും ബിഷപ്സ് ഹൗസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഏറെ അടുത്തറിയുവാനും നിങ്ങളെ വിലയിരുത്തുവാനും നിങ്ങളെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുവാനും കിട്ടിയ നിരവധി അവസരത്തെ ഞാനിപ്പോൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ടെൻഷനൊക്കെ ഇല്ലാതെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ജോർജിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതിനുമുമ്പുണ്ടായിട്ടുള്ള സംഭാഷണ വേളയിലെല്ലാം നമ്മൾ പൗരോഹിത്യത്തെ പറ്റി ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് നൽകുന്ന ഉപദേശവും പ്രത്യേകമായിട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുകയും ഒരുമിച്ച് നമ്മൾ അതിൻ്റെ ആഴങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏറെ ഹ്രസ്വവും അതേസമയം ഇന്നത്തെ ദൈവവചനം നൽകുന്നതുമായ പ്രത്യാശയെ ഈ പൗരോഹിത്യ സ്വീകരണ നിമിഷത്തിൽ ഫലമേൽക്കണമെന്നാണ് എനിക്ക് ഡീക്കനോട് പറയുവാനായിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട സമ്മാനം പൗരോഹിത്യ ദിവസം ദൈവപിതാവ് കർത്താവായ യേശു ക്രിസ്തു ഒരു പുരോഹിതനെ നൽകുന്നുണ്ട്. ആദ്യത്തെ സമ്മാനം നമുക്ക് ജെറമിയ പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ശ്രവിക്കാവുന്നതാണ്. നിന്റെ അധരങ്ങളിൽ ഞാൻ എൻ്റെ നാവ്, നിന്റെ നാവിൽ നിന്റെ അധരങ്ങളിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു പുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെട്ട അർത്ഥം എന്നും അറിയണം, അവൻ ദൈവവചനത്തിൻ്റെ നിക്ഷേപ പാത്രമാണ്. എന്തുകൊണ്ട് ദൈവം നമ്മളുടെ അധരങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയണം. നമുക്കിവിടെ വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ, പിന്നെ എന്താണ് കൂടുതൽ വചനം? എന്തിന് ദൈവം നമ്മുടെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുക? കാരണം ദൈവവചനം ദൈവജനത്തിൻ്റെ ഭക്ഷണമാണ്. ഭക്ഷണം ഒരിക്കലും പുസ്തകത്തിലിരുന്നാൽ പോരാ, അതെടുത്ത് ഭക്ഷിക്കേണ്ടതാണ്. അത് ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും എന്ത് ഭൗതിക ജീവിതത്തിൽ ഒരു ഭക്ഷണത്തിന് നടക്കുന്ന രൂപാന്തരീകരണം എന്നതുപോലെ അത് ഊർജമായി അത് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായി തീരണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമായി തീരുന്ന വചനമാണ് ദൈവജനത്തിന് നാം വിളമ്പിക്കൊടുക്കുന്നത്. യേശു അതായിരുന്നു, ദൈവത്തിൻ്റെ വചനമായിരുന്നു. അവിടുന്ന് ദൈവകൽപ്പനകൾ ശ്രവിച്ചു, പഠിച്ചു, ഹൃദയത്തിൽ ഉൾക്കൊണ്ടു, അവസാനം ഭക്ഷണമായി തൻ്റെ ദൈവജനത്തിന് രൂപാന്തരപ്പെട്ടു. അതുപോലെ ദൈവവചനം നമ്മുടെ ശരീരത്തിൽ മാംസം ധരിക്കുന്നുണ്ടെന്നും നമ്മൾ ദൈവവചനമായി മാറുന്നുണ്ടെന്നും ഈ വചനമാണ് ഞാൻ പകർന്നു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള വിശ്വസ്തത നമുക്ക് എപ്പോഴും കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും സെമിനാരിയിലെ പഠന നാളുകളിൽ, അതുപോലെ തന്നെ ഇനിയും തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ഡിക്ഷണറികളും ഗ്രാമറും കമൻട്രികളൊക്കെ ഉപയോഗിക്കണം. അതെല്ലാം ദൈവവചനത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഉപാധികളും സഹായികളും തന്നെയാണ്. പക്ഷെ എന്നാലും പുരോഹിതനെന്ന നിലയിൽ ഞാൻ തന്നെയാണ് ദൈവവചനത്തിൻ്റെ നിക്ഷേപ പാത്രമെന്നുള്ള തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വചനത്തെ ധ്യാനിക്കുക, ധ്യാനിച്ചതിനെ വിശ്വസിക്കുക, വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ എന്നതിനെ ദൈവജനത്തിന് ആഹാരമായിട്ട് പകർന്നു കൊടുക്കുക. ഈ യാത്രയിൽ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അതെപ്പോഴും ദൈവം നൽകുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഗ്രഹം കർത്താവിൻ്റെ വചനങ്ങളുടെ നിക്ഷേപ പാത്രമാണ് ഞാനെന്നുള്ള ചിന്തയാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു സമ്മാനം ദൈവം നൽകുന്നുണ്ട്. ഇടയനെന്ന നിലയിൽ ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വിലപ്പെട്ട സമ്മാനം അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. വൈദികൻ ഒരേ സമയം ദൈവവചനത്തിൻ്റെ നിക്ഷേപ പാത്രമായിരിക്കുന്നത് പോലെ തന്നെ ദൈവജനത്തിൻ്റെ സംരക്ഷകനാണ്, ഇടയനാണ്. നല്ല ഇടയനായ ഈശോയുടെ മാതൃക അതുകൊണ്ട് എപ്പോഴും ഹൃദയത്തിൽ വേണം. ദൈവജനത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെതാണ് ജനം. ഈശോയ്ക്ക് ദൈവം കൊടുത്തത്, എൻ്റെ പിതാവ് എനിക്ക് തന്നവയാണ് ഈ ജനമെന്ന് കർത്താവിന് എപ്പോഴും ഉറപ്പുണ്ടായിരുന്നു. ഒരാൾ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് സ്വന്തം തീരുമാനങ്ങളിലൂടെ നഷ്ടപ്പെട്ടു, അല്ലാതെ ഒരാളെയും കർത്താവ് ഒഴിച്ചു നിർത്തിയില്ല. പുരോഹിതൻ എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ദൈവജനം കർത്താവ് ഏൽപ്പിച്ചെന്ന സമ്മാനമായിട്ട് സ്വീകരിച്ചാൽ എല്ലായിടങ്ങളിലും അവരെ സ്നേഹിക്കുവാനും
അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടും സാധിക്കും. ഈ യാത്രയാണ് ഇന്ന് പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക വഴിയായിട്ട് കർത്താവ് നൽകുന്ന ഈ സമ്മാനത്തോടുകൂടിയാണ് അൾത്താരയിലേക്ക് വരുന്നത്. ഒരിക്കൽ പോലും ഈ ഔന്നത്യം, ഈ ദൈവം നൽകുന്ന ഈ അധികാരവും സ്ഥാനവും നമ്മെ ഒരിക്കലും അമാനുഷികനാക്കുന്നില്ല. അച്ഛൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, പുരോഹിതൻ മുകളിൽ നിന്ന് ഇറക്കപ്പെട്ട നൂലിറക്കപ്പെട്ട മാലാഖയൊന്നുമല്ല, താൻ തന്നെ ബലഹീനനായിരിക്കെ തനിക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് അവൻ പ്രാപ്തനാക്കുന്നു. അതിന് മാതൃകയായിട്ട് പോലും ഈശോയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിൽ ആരെയും മാതൃക നമുക്കെടുക്കാം, പക്ഷേ യേശുവിനെ തന്നെ ബലഹീനതയുടെ മാതൃകയായിക്കൊണ്ട് ഹെബ്രായക്കാർക്ക് എഴുതുള്ള ലേഖനം നമ്മളോട് പറയുന്നത്, അവിടുന്ന് പുത്രനായിരുന്നിട്ടും ഏറെ കണ്ണീരോടുകൂടെ ദൈവപിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയിലൂടെയാണ് അവിടുന്ന് അനുസരണം അഭ്യസിച്ചതും അതുപോലെ തന്നെ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഈ ദൗത്യം ആത്മബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കുവാനും തയ്യാറായത്. പ്രാർത്ഥനയായിരിക്കും, അതിലുള്ള ആശ്രയമായിരിക്കും ദൈവമേൽപ്പിക്കുന്ന ഈ ദൈവജനത്തെയും ദൈവവചനത്തിൻ്റെയും നിക്ഷേപപാത്രമെന്ന നിലയിൽ അത് ജീവിക്കുവാനായിട്ടും ആ രഹസ്യങ്ങളിലേക്ക് വളരുവാനായിട്ടുള്ള അതെന്നും ദൈവപിതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതേതറ്റം വരെ ഈശോ കണ്ണീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചുവെന്നാണ് ലേഖകൻ പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച ഭാഗം മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമകൾക്ക് തുറന്നുള്ള ഭാഗമാണ്. ഗവനാന്റെ സുവിശേഷം നമുക്കറിയാം, ഈ ഉപമ നമുക്ക് നൽകപ്പെട്ടത് തന്നെ ഈശോ ഗെതസമനയിലേക്ക് പ്രവേശിക്കുന്ന ആ വാതിക്കൽ വെച്ച് പറഞ്ഞ ഉപമ പോലെയാണ്. ഉപമയുടെയും തുടർന്നു വരുന്ന വ്യാഖ്യാനത്തിൻ്റെ ഒടുവിൽ ഗെത്സെമൻ തോട്ടത്തിലാണ്. അവിടെ അവിടുന്ന് ചെയ്യുവാൻ പോകുന്ന ഇത് തന്നെയാണ്, കരഞ്ഞ് നിലവിളിച്ച് രക്തം നിലത്തി വീഴുന്നത് പോലെ പ്രാർത്ഥിച്ച് ദൈവപിതാവിനോട് അനുസരണം പറയുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ഹെബ്രായക്കാർക്ക് എഴുതുന്ന ലേഖനം അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഈശോ എന്ന് പറയുന്ന ഈ മുന്തിരിയുടെയും ശാഖയുടെയും ഉപമയും എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തെ നിലനിൽക്കുവാൻ സാധിക്കും. ഞാൻ ദൈവപിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ സ്നേഹത്തെ നിലനിൽക്കുന്ന പോലെ കൂട്ടായ്മ വളർത്തുവാൻ സാധിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ ഇന്ന് ദൈവം സമൃദ്ധമായി നൽകുന്നതിൽ ദൈവത്തിന് നന്ദി പറയുക. ഈ സഭാസമൂഹം ഒന്നാകെ കൂട്ടായ്മയിൽ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എപ്പോഴും കൂടെയുണ്ട്. ആ ബലത്തിൽ ഈ പൗരോഹിത്യ ശുശ്രൂഷ ഒരു കുറവുമില്ലാതെ അന്യൂന്യമായി നിർവഹിക്കുവാനായിട്ട് പിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.